ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഷാർജയിലുള്ള സഫാരി മാൾ കാണാൻ പോയാലോ? യു എയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് അവിടെയാണ്. ഒരു കൊച്ചു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജോപേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിന് താഴെ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് വശം. സജോ വന്നു. അപ്പോൾ നമുക്ക് യാത്രാവിശേഷങ്ങൾ കാണാം അല്ലേ. ഇപ്പം നമ്മൾ അജ്മാനിയിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാർജ നാഷണൽ പെയിൻറ്റിൽ യൂണിവേഴ്സിറ്റി സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സഫാരി മാൾ. ഇതിപ്പോൾ എമിറേറ്റ്സ് റോഡിലേക്ക് കയറി. നമ്മൾ എമിറേറ്റ്സ് റോഡ് എന്ന് പറയുമ്പം അബുദാബി ദുബായ് ഒക്കെ പോകുന്ന റോഡാണ്. വലിയ തിരക്കൊന്നുമില്ല. കണ്ടില്ലേ പോലീസ് റിക്കവറി ഒക്കെ വന്ന് നിൽക്കുന്നത്. അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ആ വണ്ടിയെല്ലാം കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം രാത്രി ഒരു 10 മണി കഴിഞ്ഞു കേട്ടോ. 10 മണി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഉത്രാടമാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉത്രാടത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇതിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ആവുള്ളൂ. അവിടെ സഫാരി മാൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തുവാ പായസമേളയും ഓണച്ചന്തയും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. വലിയ തിരക്കൊന്നുമില്ല റോട്ടിൽ. സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇവിടുന്ന് പെട്ടെന്ന് എത്തും. അധികം ദൂരമൊന്നുമില്ല. നാഷണൽ പെയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റി റോഡ് കയറി പോവുക, ബ്രിഡ്ജ് കയറുക. ബ്രിഡ്ജ് കയറി നേരെ ഇറങ്ങുന്നത് സഫാരി മാളിൻ്റെ മുന്നിലേക്കാണ്. മെയിനായിട്ട് ജോപേട്ടൻ പോകുന്നത് അവിടെ മേലുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ 3rd ഫ്ലോറിൽ ഒരു പങ്കായൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നല്ല ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു തന്നാൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം 10 മണി ആകുമ്പോഴേ അവർ ക്ലോസ് ചെയ്തിട്ട് പോയി. കാരണം നാളെ ഇത് പുത്രാടമല്ലേ. അപ്പം നാളെ അവിടെ തിരുവോണത്തിന് സദ്യ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ക്ലോസ് ചെയ്തിട്ട് 8 o'clockന്. അതിൻ്റെ വിഷമം ചോദിക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ. പിന്നെ അവിടെ പോയി ഞങ്ങൾ നന്നായിട്ട് എൻജോയ്മെൻ്റൊക്കെ ചെയ്തു. കാരണം എല്ലാം കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ. ഇപ്പം നമ്മൾ എത്താറായിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് കണ്ടില്ലേ, ഇത് കയറി ഇറങ്ങുന്നത് നമ്മൾ സഫാരി മാളിൻ്റെ മുന്നിലേക്കാണ്. പായസമേള ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. വെറൈറ്റി പായസമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ സാധാരണ സേമിയ പായസം, ഗോതമ്പ് പരിപ്പ്, ചെറുപയർ പരിപ്പ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക, പാലട. അപ്പോൾ വെറൈറ്റി അവിടെ എന്തോ മാംഗോയോ അങ്ങനെ കുറേ പായസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോണത്. ഇപ്പം നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അകത്തൊക്കെ പാർക്കിംഗ് ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ പുറത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എൻട്രൻസിലെത്തി. 4 ഭാഗത്തുണ്ട് കേട്ടോ ഇതിന് എൻട്രൻസ്. ഇവിടെ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലുണ്ട്, സൈഡിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ കയറുമ്പോൾ നമ്മൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇപ്പോൾ രാത്രി ഇപ്പോൾ 10:30 ആയല്ലോ. എന്നാലും അകത്തൊക്കെ തിരക്കുണ്ട്.
ഇത് കണ്ടില്ലേ, ഈ സൈഡിലൂടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പിക്ചറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്, അതൊക്കെ ഓരോ ഷോപ്പുകൾ വരുന്നതാണ്. കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരു പെട്ടി വണ്ടി പോലെ ഒരു സാധനം, അത് മുഴുവനും മിഠായികളാണ് കേട്ടോ. പിള്ളേരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്ക്, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരു ദിറംസ് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ, അപ്പം ഒരു മിഠായി ഇങ്ങനെ ചാടി വരും. അങ്ങനെ കുറേ കുറേ വെറൈറ്റി വെറൈറ്റി ബോള് ബോള് മിഠായികൾ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ. മൂന്ന് നിലയാണ്. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഹൈപ്പർ മാർക്കറ്റൊക്കെ, സെക്കൻഡ് ഫ്ലോറിലെ ഇലക്ട്രോണിക്സ്, അതുപോലെ ഡ്രസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ടി വി. പിന്നെ മേളിൽ തേർഡ് ഫ്ലോറിൽ ഫർണിച്ചറൊക്കെയാണ്, ഫർണിച്ചറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റും, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു പാർക്കും ഉണ്ട് അതിൻ്റെ അവിടെ. ഗെയിംസും കുറേ റൈഡുകളൊക്കെ ഉണ്ട് അതിൻ്റെ മേളിൽ. ഇതിപ്പം സെക്കൻഡ് ഫ്ലോറിലാണ് ഓണച്ചന്ത. ഇതിപ്പം നമ്മൾ സഫാരി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പായസമേളയൊക്കെ നടക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ ഓണമായതുകൊണ്ട് ഒരു മാവേലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ അത്തപ്പമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കാണാനൊക്കെ രസമുണ്ട്. അത് ഫുള്ള് റോസാപ്പൂ കൊണ്ടിട്ടേക്കുന്ന അത്തപ്പൂവാണ്, ഫുള്ള് റോസയാണ്, പല പല കളറിലുള്ള റോസാപ്പൂ. ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലാണ് പായസമേള നടക്കുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അതൊക്കെ തീർന്നു കാണുന്നു, പിന്നെ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്ന കണ്ടപ്പം ഉണ്ടെന്ന് മനസ്സിലായി. എന്നാലും കുറേ പായസമൊന്നും ഉണ്ടായിരുന്നില്ല. മാംഗോ പായസം, മത്തങ്ങാ പായസം, സേമിയ, റവ പായസം, ഗോതമ്പ് പരിപ്പ് പായസം, അങ്ങനെ കുറച്ച് പായസങ്ങൾ. പിന്നെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ കേക്കുകൾ പല വെറൈറ്റീസ്. നമ്മൾ മാംഗോ പായസവും ഗോതമ്പ് പരിപ്പ് പായസവും മേടിച്ചുള്ളൂ, ബാക്കിയൊക്കെ തീർന്നായിരുന്നു. പിന്നെ ഇവിടെ നോക്കി ട്രഡീഷണൽ ആയിട്ടുള്ള ചട്ടികൾ, പിന്നെ നിലവിളക്കുകൾ അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓണം ആയതുകൊണ്ട് വന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ചെടികളാണ് ഒറിജിനലായിട്ടുള്ളത്. പിന്നെ ഒരുപാട് പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ സെറ്റുകളുണ്ട്. നല്ല വിലക്കുറവുമാണ് കേട്ടോ, ഒരുപാട് വിലയൊന്നുമില്ല. കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള പ്ലേറ്റുകളൊക്കെ. പിന്നെ ഇത് ഇവിടെ ഓണത്തിൻ്റെ ഡ്രസ്സുകളാണ്, ഓണച്ചന്തയാണ് ഇതിൻ്റെ ഉള്ളിൽ. ആ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നല്ലപോലെ പുലിക്കളിയും ആനയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല, ടൈമായിരുന്നു. പിന്നെ മേളിൽ സെക്കൻഡ് ഫ്ലോറിലാണിത്. ടി വി, ഇലക്ട്രോണിക്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. മൊബൈൽ, ലാപ്ടോപ്പ്, ഒരു സൈഡിൽ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ അപ്പുറത്തെ സൈഡിൽ കുറച്ച്, ഇതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ എന്ന് പറയുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഡ്രസ്സുകൾ കിഡ്സിൻ്റെ, പിന്നെ മേളിൽ ഒരു സൈഡിൽ തന്നെ താഴെ തന്നെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമാണല്ലോ, അപ്പം പിള്ളേരുടെ ഡ്രസ്സുകളും യൂണിഫോമും അതുപോലെ തന്നെ ബാഗ് കൊടയൊക്കെ. വണ്ടികളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ, വലിയ വലിയ ജീപ്പുകൾ, സൈക്കിള്. പിന്നെ ഇത് മേളിൽ തേർഡ് ഫ്ലോറിൽ, അവിടെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ, അതുപോലെ ഗെയിംസ് കളിക്കാൻ, റൈഡുകൾ. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് പോലെയുണ്ട്, അതുപോലെ തന്നെ ചെറിയ നാട്ടിലെ ചെറിയ തട്ടുകടയില്ലേ, തട്ടുകട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് ക്ലോസ് ആണ്, തിരുവോണം ആയതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കുമെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെയുണ്ട്, അവിടെ പോയിരുന്ന് നമുക്ക് ചെറിയ കിണറൊക്കെ ഉണ്ട് അവിടെ പണിത് വെച്ചേക്കുന്നത്. പക്ഷെ അതിപ്പോൾ കാണാൻ പറ്റില്ല, കാരണം അതോടെ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചു അവർ. അങ്ങനെ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ അങ്ങോട്ട് പോകും. റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് പോകുമ്പോഴാണ് അവർ പറയുന്നത് ക്ലോസ് ചെയ്തു എന്ന്.
ഇതിൻ്റെ ലാസ്റ്റ് അറ്റത്ത് ഫർണിച്ചേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടും പോയിട്ടില്ല, ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും പോയില്ല. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഗെയിംസൊക്കെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക്. ഇന്നത്തെ വീഡിയോ, ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.